Dear friends, once again, welcome back to ARAJU Info Plus YouTube channel. In this video, we will be talking about Introduction to Indian Contract Act 1872. Indian Contract Act 1872 came into force on 1st September 1872. 1872, September 1st, ഈ ഒരു നിയമം നിലവിൽ വരുന്നത്. ഡേറ്റ് പ്രത്യേകം ഓർമ്മിക്കുക, 1st September 1872. This act extends to all of India except the state of Jammu and Kashmir. മറ്റ് പല നിയമങ്ങളും പോലെ തന്നെ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് ജമ്മു ആൻഡ് കാശ്മീരിൽ ബാധകമല്ല. ഇന്ത്യ മുഴുവനും ബാധകമാണ്, എക്സെപ്റ്റ് ദ സ്റ്റേറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ. കോൺട്രാക്റ്റ് ആക്ട് അറിയപ്പെടുന്നത് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872 എന്നാണ്. വ്യക്തികളും സ്ഥാപനങ്ങളും തമ്മിൽ ഉണ്ടായേക്കാവുന്ന പലതരത്തിലുള്ള കരാറുകളുമായി ബന്ധപ്പെട്ട നിയമങ്ങളും നടപടിക്രമങ്ങളുമൊക്കെയാണ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. സെക്ഷൻ 124 to 238 deals with special type of contracts such as contract of indemnity and guarantee, contract of bailment and pledge, contract of agency. കോൺട്രാക്റ്റുകൾ പലതരത്തിലുണ്ട്. ജനറലായിട്ടുള്ള പൊതുവായിട്ടുള്ള കോൺട്രാക്റ്റുകളും ചില പ്രത്യേകതരം കോൺട്രാക്റ്റുകളുമുണ്ട്. പ്രത്യേകതരം കോൺട്രാക്റ്റുകൾക്ക് ഉദാഹരണമാണ് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡംനിറ്റി ആൻഡ് ഗ്യാരണ്ടി, കോൺട്രാക്റ്റ് ഓഫ് ബെയിൽമെൻ്റ് ആൻഡ് പ്ലഡ്ജ്, കോൺട്രാക്റ്റ് ഓഫ് ഏജൻസി. ഇതൊക്കെ വിശദമായിട്ട് കരാർ നിയമത്തിൽ പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. നിങ്ങളുടെ സിലബസിൽ ഓരോ സ്പെഷ്യൽ കോൺട്രാക്റ്റുകളും പ്രത്യേക ചാപ്റ്ററുകളായിട്ട് പഠിക്കാനുണ്ട്. നൗ വി ഹാവ് ടു ചെക്ക് വാട്ട് ഈസ് കോൺട്രാക്ട്. Name of the law is Indian Contract Act 1872. Remember the year in which Contract Act was passed, 1872. What is contract or define contract? Whatever may be the question, you can say a single answer. A contract is an agreement enforceable by law. A contract is an agreement enforceable by law. നിയമസാധുതയുള്ള നിയമപ്രകാരം നടപ്പിലാക്കാൻ പറ്റുന്ന ഉടമ്പടിയാണ് കരാർ. നിയമപ്രകാരം നടപ്പിലാക്കാൻ പറ്റുന്ന ഉടമ്പടി ഏതെങ്കിലും രണ്ട് വ്യക്തികൾ തമ്മിലോ സ്ഥാപനങ്ങൾ തമ്മിലോ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അത് കരാറാണ്. ആ ഉടമ്പടി കരാറായി മാറി. അപ്പോൾ അവിടെ എന്താണ് രണ്ട് എലമെൻ്റുകൾ? കരാർ ഉണ്ടാവാൻ വേണ്ട രണ്ട് ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് ഉടമ്പടി, എനഗ്രിമെൻ്റ് എന്നാണല്ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. എനഗ്രിമെൻ്റ് എൻഫോഴ്സബിൾ ബൈ ലോ ഇസ് എ കോൺട്രാക്റ്റ്. കോൺട്രാക്റ്റ് ഈസ് ആൻ എഗ്രിമെൻ്റ് എൻഫോഴ്സബിൾ ബൈ ലോ. അപ്പോൾ ഒന്നാമതായിട്ടൊരു ഉടമ്പടി അവിടെ വേണം. കരാർ ഉണ്ടാവണമെങ്കിൽ ഉടമ്പടി വേണം, കോൺട്രാക്റ്റ് ഉണ്ടാവണമെങ്കിൽ എഗ്രിമെൻ്റ് വേണം. അപ്പോൾ ഒന്നാമത്തെ എലമെൻ്റ് എഗ്രിമെൻ്റാണ്. രണ്ടാമത്തത് ആ എഗ്രിമെൻ്റ് നിയമപ്രകാരം തെളിയിക്കാൻ പറ്റുന്ന, നടപ്പിലാക്കാൻ പറ്റുന്നതായിരിക്കണം, നിയമസാധുതയുള്ളതായിരിക്കണം. അപ്പോൾ രണ്ട് എലമെൻ്റുകൾ അതാണ്. കരാറിൽ രണ്ട് എലമെൻ്റുകളാണുള്ളത്. ഒന്നാമത്തത് എഗ്രിമെൻ്റ്, രണ്ടാമത്തത് എൻഫോഴ്സബിലിറ്റി. എൻഫോഴ്സബിലിറ്റി ഓഫ് ദ എഗ്രിമെൻറ്റ്, എഗ്രിമെൻറ്റും എൻഫോഴ്സബിലിറ്റിയും. ഓക്കെ, വട്ട് ഈസ് കോൺട്രാക്റ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ആൻസർ എന്താണ്? ഇറ്റ് ഈസ് എൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സബിൾ ബൈ ലോ. നിയമപ്രകാരം നടപ്പിലാക്കാൻ പറ്റുന്ന എഗ്രിമെൻറ്റുകൾക്കാണ് കരാർ എന്ന് പറയുന്നത്.
ഓക്കെ, ഇനി ചോദ്യം ഇങ്ങനെയാണെങ്കിലോ, ഡിഫൈൻ കോൺട്രാക്റ്റ്. ഡെഫിനിഷൻ കൊടുക്കാൻ പറയുമ്പോൾ ആക്റ്റിൽ പറയപ്പെട്ടിരിക്കുന്ന ഡെഫിനിഷൻ കൊടുക്കണം, അല്ലെങ്കിൽ നിയമവിദഗ്ധർ നൽകിയ നിർവചനം കൊടുക്കേണ്ടി വരും. ഏറ്റവും ഉചിതമായത് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റിൽ പറയപ്പെട്ട ഡെഫിനിഷൻ. അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ് സെക്ഷൻ എച്ച്, ഈ ബ്രാക്കറ്റിൽ കാണുന്നതാണ് സബ് സെക്ഷൻ. അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ് സെക്ഷൻ എച്ച്, നിയമത്തിൽ ഒരുപാട് സെക്ഷനുകളുണ്ടാവും. ഓരോ പ്രൊവിഷൻസും ഓരോ റൂൾസുകളും പ്രത്യേക സെക്ഷനിലായിട്ടാണ് നിയമപുസ്തകത്തിൽ കാണപ്പെടുന്നത്. അങ്ങനെയാവുമ്പോൾ അക്കോർഡിംഗ് ടു സെക്ഷൻ 2 സബ് സെക്ഷൻ എച്ച് ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872, എൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സബിൾ ബൈ ലോ ഈസ് എ കോൺട്രാക്റ്റ്. എൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സബിൾ ബൈ ലോ ഈസ് എ കോൺട്രാക്റ്റ്. വാട്ട് ഈസ് കോൺട്രാക്റ്റ് എന്ന് ചോദിച്ചപ്പോഴും ഡിഫൈൻ കോൺട്രാക്റ്റ് എന്ന് ചോദിച്ചപ്പോഴും മറുപടി ഒന്ന് തന്നെയാണ്, അതിൻ്റെ മീനിങ് ഒന്ന് തന്നെയാണ്. എന്നാൽ അതിൻ്റെ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറിൽ മാറ്റമുണ്ടായിരിക്കും. ഡിഫൈൻ എന്ന് പറയുമ്പോൾ നിയമപുസ്തകത്തിൽ കാണുന്ന അതേപോലെ വള്ളി പുള്ളി വിടാതെ കൃത്യമായിട്ട് പറയണം. അങ്ങനെയാവുമ്പോൾ സെക്ഷൻ 2 സബ് സെക്ഷൻ എച്ച് ഓഫ് ദ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് ഡിഫൈൻസ് എ കോൺട്രാക്റ്റ് ആസ് എൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സബിൾ ബൈ ലോ ഈസ് എ കോൺട്രാക്റ്റ്. ഇങ്ങനെയാണ് ഇൻവേർട്ട് കോമയ്ക്കകത്ത് വരുന്ന സെൻറ്റൻസ്, എൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സബിൾ ബൈ ലോ ഈസ് എ കോൺട്രാക്റ്റ്. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെയും പറഞ്ഞത്, എ കോൺട്രാക്റ്റ് ഈസ് എൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സബിൾ ബൈ ലോ. ഇവിടെ എന്ത് പറഞ്ഞു, എൻ എഗ്രിമെൻറ്റ് എൻഫോഴ്സബിൾ ബൈ ലോ ഈസ് എ കോൺട്രാക്റ്റ് ആ രൂപത്തിൽ. ഇപ്പോൾ ഡെഫിനിഷൻ ഈ രൂപത്തിൽ തന്നെ പഠിക്കുക, നിയമപ്രകാരം തെളിയിക്കാൻ പറ്റുന്ന ഉടമ്പടികൾക്കാണ് കരാർ എന്ന് പറയുന്നത്. അങ്ങനെയാവുമ്പോൾ നിർവചനം വെച്ച് നോക്കുമ്പോൾ രണ്ട് എലമെൻറ്റുകളാണ് കരാറിലുണ്ടാവുക, എഗ്രിമെൻറ്റും എൻഫോഴ്സബിലിറ്റിയും. ഉടമ്പടി വേണം, ആ ഉടമ്പടി നിയമപ്രകാരം തെളിയിക്കാൻ പറ്റുന്നതാവണം. ഉദാഹരണത്തിന് എയും ബിയും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കി, സിയെ കൊലപ്പെടുത്താൻ വേണ്ടി. അങ്ങനെ ബി ആണ് സിയെ കൊലപ്പെടുത്തേണ്ടത്, എ ആണ് ആവശ്യപ്പെട്ടത്. ബി സിയെ കൊലപ്പെടുത്തുകയും ശേഷം പ്രതിഫലത്തിന് വേണ്ടി എയെ സമീപിക്കുകയും ചെയ്തു. എന്നാൽ എ പ്രതിഫലം കൊടുക്കാതെ പിന്മാറിക്കഴിഞ്ഞാൽ ബിക്ക് കോടതി കയറാനോ പ്രതിഫലം വാങ്ങിക്കാനോ കഴിയില്ല. കാരണം ഇവിടെ എയും ബിയും തമ്മിലുണ്ടാക്കിയ ഉടമ്പടിക്ക് നിയമസാധുതയില്ല, നിയമപ്രകാരം നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു എഗ്രിമെൻ്റ് അല്ല. ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത് കുറ്റകൃത്യമാണല്ലോ, അതുകൊണ്ട് എയും ബിയും തമ്മിലുണ്ടാക്കിയത് ഒരു കരാറല്ല, കോൺട്രാക്റ്റ് അല്ല, അതൊരു എഗ്രിമെൻറ്റ് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഒരു എഗ്രിമെൻറ്റ് കരാറാവണമെങ്കിൽ, ഒരു ഉടമ്പടി കരാറാവണമെങ്കിൽ, ഒരു എഗ്രിമെൻറ്റ് കോൺട്രാക്റ്റ് ആവണമെങ്കിൽ നിയമസാധുത ഉണ്ടായിരിക്കണം. ഉടമ്പടി മാത്രം ഉണ്ടായാൽ പോരാ, നിയമസാധുതയും ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി ഞാൻ എൻ്റെ ഒരു പേന നിങ്ങൾക്ക് വിൽക്കുമെന്നാണ് പറഞ്ഞത്, 10 രൂപയ്ക്ക് എൻ്റെ പേന ഞാൻ നിങ്ങൾക്ക് വിൽക്കുമെന്ന് പറയുകയും നിങ്ങളത് സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ അതൊരു കോൺട്രാക്റ്റാണ്, നിങ്ങൾ 10 രൂപ എനിക്ക് തരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പേന തരേണ്ടി വരും. ഓക്കെ, അപ്പോൾ കരാറിലെ രണ്ട് എലമെൻറ്റുകളാണ്, ഒന്ന് എഗ്രിമെൻറ്റ്, രണ്ടാമത്തത് എൻഫോഴ്സബിലിറ്റി. എൻഫോഴ്സബിലിറ്റി, ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് കരാറുണ്ടാവുന്നത്. അപ്പോൾ എഗ്രിമെൻറ്റ് എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് എഗ്രിമെൻറ്റ്? ഒരു കരാറുണ്ടാവണമെങ്കിൽ എഗ്രിമെൻറ്റ് വേണം. വാട്ട് ഈസ് എഗ്രിമെൻറ്റ്? എഗ്രിമെൻറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൻ്റെ സെക്ഷൻ 2 സബ് സെക്ഷൻ ഇ. ഇങ്ങനെ ഓർമ്മിച്ചാൽ മതി, കോൺട്രാക്റ്റിന് ഡിഫൈൻ ചെയ്യുന്നത് സെക്ഷൻ 2 സബ് സെക്ഷൻ എച്ച് ആണല്ലോ, അതിന് തൊട്ട് മുമ്പേ അതിന് മുമ്പേയുള്ള ഒരു
സെക്ഷനിലാണ് എഗ്രിമെൻറ്റിനെ കുറിച്ച് പറയുന്നത്. കാരണം എഗ്രിമെൻ്റ് ആണല്ലോ കരാറാവുന്നത്. അപ്പോൾ ആദ്യം എഗ്രിമെൻറ്റിനെ കുറിച്ച് പറഞ്ഞാൽ മാത്രമേ കരാറിനെ കുറിച്ച് പറയാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് സെക്ഷൻ ഇ ആണെന്ന് ഓർമ്മിക്കുക. സബ് സെക്ഷൻ ഇ ആണെന്നുള്ളത് കൂടെ ഓർമ്മിക്കുക. സെക്ഷൻ ടു സബ് സെക്ഷൻ ഇ എന്താണ് പറയുന്നത് എഗ്രിമെൻറ്റിനെ കുറിച്ച്? എവറി പ്രോമിസ് ആൻഡ് എവറി സെറ്റ് ഓഫ് പ്രോമിസസ് ഫോമിംഗ് ദ കൺസിഡറേഷൻ ഫോർ ഈച്ച് അദർ ഇസ് ആൻ എഗ്രിമെൻറ്റ്. എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രതിഫലം നൽകുമെന്ന വാഗ്ദാനത്തോടുകൂടെ രണ്ടാളുകൾ തമ്മിൽ ഉണ്ടാക്കുന്ന ഉടമ്പടികളെയാണ് വാഗ്ദാനങ്ങളെയാണ് പ്രോമിസ് എന്ന് പറയുന്നത്, എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്, എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നിയമസാധുത ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യമില്ല. രണ്ടാളുകൾ തമ്മിൽ എന്തോ ഒരു പ്രതിഫലം ലക്ഷ്യം വെച്ചുകൊണ്ട് പരസ്പരം ഉടമ്പടി ഉണ്ടാക്കിക്കഴിഞ്ഞാൽ, വാഗ്ദത്തം നൽകിക്കഴിഞ്ഞാൽ അത് എഗ്രിമെൻ്റായി. എഗ്രിമെൻ്റാണ് പിന്നീട് കരാറാവുന്നത്. നിയമപ്രകാരം നടപ്പിലാക്കാൻ പറ്റുന്ന എഗ്രിമെൻറ്റുകളാണ് കോൺട്രാക്റ്റുകൾ. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എങ്ങനെ പറയാം എഗ്രിമെൻ്റ്? എഗ്രിമെൻറ്റിനെ നമുക്ക് ഇങ്ങനെ പറയാം, എഗ്രിമെൻ്റ് ഈസ് ഈക്വൽ ടു ഓഫർ പ്ലസ് ആക്സെപ്റ്റൻസ് ഫോർ ഓഫർ. എഗ്രിമെൻ്റ് ഉണ്ടാവുന്നത് ഓഫറും ആക്സെപ്റ്റൻസും ചേർന്നാണ്. വിശദമായിട്ട് പഠിക്കാനുള്ള ഭാഗങ്ങളാണ് ഓഫർ ആൻഡ് ആക്സെപ്റ്റൻസ്. ഓഫറും ആക്സെപ്റ്റൻസും ചേർന്നാണ് എഗ്രിമെൻ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ എഗ്രിമെൻറ്റിനെ കുറിച്ച് വിശദമായിട്ട് പഠിക്കുകയാണ്. കാരണം കരാറുണ്ടാവാൻ എഗ്രിമെൻ്റ് വേണം. അതുകൊണ്ട് എഗ്രിമെൻറ്റിനെ നമ്മളിങ്ങനെ കീറി മുറിച്ച് പഠിക്കാൻ പോവാണ്. എഗ്രിമെൻ്റ് ഉണ്ടാവണമെങ്കിൽ ഓഫർ വേണം, ആക്സെപ്റ്റൻസും വേണം. ഓഫർ പ്ലസ് ആക്സെപ്റ്റൻസ് ഈസ് ഈക്വൽ ടു എഗ്രിമെൻറ്റ്. ഓഫർ കൊടുക്കണമല്ലോ, മാത്രമല്ല ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്യുകയും വേണം. എന്നാലേ എഗ്രിമെൻ്റ് ഉണ്ടാവുകയുള്ളൂ. ഞാൻ എൻ്റെ പേന നിങ്ങൾക്ക് വിൽക്കുകയാണ് 10 രൂപയ്ക്ക് എന്ന് പറയണം. അതാണ് ഓഫർ. ഓഫർ പലതരത്തിലുണ്ട്. ജനറൽ ഓഫറുണ്ട്, സ്പെസിഫിക് ഓഫറുണ്ട്. അതൊക്കെ നമ്മൾ ശേഷം പഠിക്കും. ഓഫറിനെ കുറിച്ച് വിശദമായിട്ട് പഠിക്കുന്ന സമയത്ത് പഠിക്കും. ഇപ്പോൾ ഓർമ്മിക്കുക, ഓഫർ എന്ന് പറഞ്ഞാൽ ഓഫർ കൊടുക്കുന്ന ആൾ. ഞാൻ എൻ്റെ പേന 10 രൂപയ്ക്ക് നിങ്ങൾക്ക് വിൽക്കുകയാണെന്ന് പറയുന്നു, അതാണ് ഓഫർ. അപ്പോൾ അതൊരു ജനറൽ ഓഫർ, നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാം. ഞാൻ ആരോടാണോ പറയുന്നത് നിങ്ങൾക്കത് ആക്സെപ്റ്റ് ചെയ്യാം. യെസ് ഞങ്ങൾ റെഡിയാണ്, നിങ്ങൾ 10 രൂപ തരികയാണ്, അപ്പോൾ നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ഓഫറും ആക്സെപ്റ്റൻസും ചേർന്നതാണ് എഗ്രിമെൻറ്റ്. ഒരുപാട് നിബന്ധനകളുണ്ട് ഓഫറിനും ആക്സെപ്റ്റൻസിനും, പല നിബന്ധനകളുണ്ട്. അത് വിശദമായിട്ട് ശേഷം പഠിക്കും. ഇനി കോൺട്രാക്റ്റ് എന്താണ്? പ്ലസ് ഇട്ട് പറഞ്ഞാൽ കോൺട്രാക്റ്റ് എന്താണ്? എഗ്രിമെൻറ്റ് പ്ലസ് എൻഫോഴ്സബിലിറ്റി ബൈ ലോ. അപ്പോൾ ഓഫറും ആക്സെപ്റ്റൻസും ചേരുമ്പോൾ എഗ്രിമെൻ്റ് ഉണ്ടാകുന്നു. ആ എഗ്രിമെൻറ്റിൻ്റെ കൂടെ എൻഫോഴ്സബിലിറ്റി കൂടെ ചേരുമ്പോൾ കോൺട്രാക്റ്റ് ഉണ്ടാകുന്നു. ഓക്കെ, അതാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി അടുത്ത ക്ലാസ്സിൽ എന്തായിരിക്കും പഠിക്കേണ്ടി വരിക? നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്തായിരിക്കും? 3 ചോദ്യങ്ങളും ഒരു ഉത്തരവുമാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 3 ചോദ്യവും 1 ഉത്തരവും. എന്തായിരിക്കും അടുത്ത പറയേണ്ടി വരിക? എഗ്രിമെൻറ്റിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞല്ലോ അല്ലേ. എഗ്രിമെൻ്റ് ഉണ്ടാവാൻ ഓഫറും ആക്സെപ്റ്റൻസും വേണം. ഓക്കെ, അതിനെക്കുറിച്ച് നമ്മൾ വിശദമായി പഠിക്കണം. എഗ്രിമെൻറ്റിനെ കുറിച്ചും ഓഫറിനെ കുറിച്ചും ആക്സെപ്റ്റൻസിനെ കുറിച്ചും. അതിന് മുമ്പേ നമ്മൾ എന്തറിഞ്ഞിരിക്കണം? ഒരു എഗ്രിമെൻ്റ് കോൺട്രാക്റ്റാവാൻ എന്തൊക്കെ നിബന്ധനകൾ ഉണ്ടായിരിക്കണം, പാലിക്കപ്പെടണം എന്ന് പരിശോധിക്കണ്ടേ?
എന്തൊക്കെ എലമെൻസുകളാണ് എസെൻഷ്യൽ എലമെൻസ്? വാട്ട് ആർ ദ വേരിയസ് എസെൻഷ്യൽ എലമെൻസ് ഓഫ് എ കോൺട്രാക്റ്റ്? വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ്? വൺ മോർ ക്വസ്റ്റ്യൻ. ഓൾ കോൺട്രാക്ട്സ് ആർ എഗ്രിമെൻറ്റ്സ്, ബട്ട് ഓൾ എഗ്രിമെൻറ്റ്സ് ആർ നോട്ട് കോൺട്രാക്ട്സ്. എക്സ്പ്ലെയിൻ. ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വന്നാൽ ഒരൊറ്റ ഉത്തരമാണ് കരാറിൻ്റെ ഫീച്ചേഴ്സ് എഴുതി കൊടുത്താൽ മതി. ഒരു കരാറിനുണ്ടായിരിക്കേണ്ട നിർബന്ധ ഗുണങ്ങൾ, പ്രത്യേകതകൾ, സാലിയൻ്റ് ഫീച്ചേഴ്സ്, എസെൻഷ്യൽ എലമെൻറ്റ്സ് എഴുതി കൊടുത്താൽ മതിയാകും. ഓക്കെ, 8 പോയിൻ്റുകൾ പഠിക്കാനുണ്ട്. വരുന്ന വീഡിയോകളിൽ, വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്യുക. വളരെ വലിയ വിശാലമായൊരു നിയമമാണ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റുകളൊക്കെ പഠിക്കാനുണ്ട്. വെയിൽമെൻ്റ് ആൻഡ് പ്ലഡ്ജ്, ഇൻഡംനിറ്റി ആൻഡ് ഗ്യാരണ്ടി, കോൺട്രാക്ട് ഓഫ് ഏജൻസി, ഇങ്ങനെ വിശാലമായ ഒരു നിയമമാണ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ 50% എന്തുതന്നെയായിരിക്കും ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടൊരു നിയമമാണ്. കൃത്യമായിട്ട് കാര്യം മനസ്സിലാക്കുക. സെക്ഷനുകളും ഡെഫിനിഷനുകളും മറ്റ് അനുബന്ധ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കുക, എഴുതി പഠിക്കുക. നിയമമാണ്, ബുക്കിൽ പറഞ്ഞതുപോലെ എഴുതേണ്ടി വരും. മറ്റ് വിഷയങ്ങളെ സമീപിക്കുന്നത് പോലെ നിയമ പഠനത്തെ സമീപിക്കാൻ കഴിയില്ല. വളരെ കൃത്യമായി നോട്ട് എഴുതിയെടുത്തുകൊണ്ട് പഠിക്കണം. ഇതിൻ്റെ തുടർച്ച വരുന്ന വീഡിയോകളിൽ നമ്മൾക്ക് ഒന്നുകൂടെ ഇൻട്രാക്റ്റീവായ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കാം. ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഈ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായും രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.